അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് അൽ കിതാബ് ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, സ്തുതിക്കുക എന്നത് വന്നിട്ടുള്ള ദിക്കറുകൾ തുടർന്ന് പറയാണ്. നമുക്കറിയാം ഉറക്കം, ഉണർച്ച എന്നീ രണ്ട് അവസ്ഥകൾ മനുഷ്യന് ഉള്ള രണ്ട് പ്രധാനപ്പെട്ട അവസ്ഥകളാണ്. ഒന്നുകിൽ നമ്മൾ ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയായിരിക്കും. നൗമ് ഉറക്കം, യഖലത് ഉണർച്ച എന്നതാണ്. അപ്പോ ഈ ഉറങ്ങാൻ നമുക്ക് കഴിയുക എന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ വേദനയോ രോഗമൊക്കെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ഉറങ്ങിക്കിട്ടാൽ എന്താണ് നല്ലൊരു സ്വസ്ഥത ഉണ്ടല്ലോ. അപ്പൊ ആ വേദന അറിയണ്ട അല്ലേ. അപ്പൊ ഈ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു തോഫിയക്കാണ്, വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തതെന്ന്. ഈ അനുഗ്രഹത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഈ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ് എന്നുള്ളത് അഫ്ളു ദുആആണ്, ദുആയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായതാണെന്ന് പറഞ്ഞു. കാരണം എന്താ, ആ അൽഹംദുലില്ലാഹ് എന്നതിൽ അള്ളാഹുവിനുള്ള നന്ദി പ്രകാശിപ്പിക്കൽ ഉൾപ്പെടുന്നു. അപ്പോ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താണ്, ലഇൻ ശകർത്തും ലാസീദനക്കും, നിശ്ചയം നിങ്ങൾ എനിക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അനുഗ്രഹങ്ങൾ എന്നാണ്. അപ്പോ ഹംദ് പറയുന്നതോടുകൂടി തന്നെ അള്ളാഹുവിനോട് നിന്ന് കൂടുതൽ ഉള്ള ഒരു തേട്ടം കൂടെ അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നതാണ്, മനസ്സിലായില്ലേ. അപ്പോ ഈ സാഹചര്യങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് പല ദിക്റുകൾ, അതിൽ പല ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദിക്റുകളിൽ ചിലതിലൊക്കെ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അതിന്റെ ആശയം വന്നിട്ടുണ്ട്. ഇതേപോലെ ഉറങ്ങി എണീക്കുമ്പോഴും ദിക്റുകളുണ്ട്, അതിലും അൽഹംദുലില്ലാഹ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോ ഒരു ദിക്ർ പറയാം, അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന വകഫാന വആവാന ഫകം മിമ്മല്ലാ കാഫിയ ലഹു വലാ മുവിയ എന്നുകൂടി പറയാം. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വസഖാന വകഫാന വആവാന ഫകം മിമ്മല്ലാ കാഫിയ ലഹു വലാ മുവിയ. എന്താർത്ഥം? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലാതെ എങ്ങനെയുള്ള അള്ളാഹുവാണ്? അത്വഅമന, നമ്മെ ഭക്ഷിപ്പിച്ചു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്നു അല്ലേ, ആ ദിവസം നമ്മൾ ഭക്ഷണ പെങ്കിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അത്വഅമന, നമ്മെ കുടിപ്പിക്കുകയും ചെയ്ത പാനീയം, അത് വെള്ളമാവാം അതുപോലുള്ള അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളാവാം അല്ലേ. അത്വഅമന വസഖാന വകഫാന, നമുക്ക് മതിയായത് നൽകുകയും ചെയ്ത, മതിയായത് നൽകുക എന്ന് അർത്ഥമാവാം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ തൊട്ട് തടയുക എന്ന ആശയം ഉണ്ട്. ഷറഹൽ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തടഞ്ഞ് നമ്മക്ക് അള്ളാഹു ബുദ്ധിമുട്ടുകളെ നമ്മിൽ നിന്ന് തടഞ്ഞു നിർത്തി, നമുക്ക് മതിയായത് നൽകി എന്ന രണ്ട് ആശയത്തിലും ആവാം. ഇപ്പൊ ആവാന, നമുക്ക് മവ നൽകിയ, അഭയസ്ഥാനം നൽകുകയും ചെയ്ത, അപ്പൊ ആ ഒരു വീട് നൽകി അല്ലേ, അല്ലെങ്കിൽ കിടക്കാനൊരു ഇടം നൽകി. അപ്പൊ അങ്ങനെ അത് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഫക്കം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ, എത്ര ആൾക്കാണ് കാഫി ഇല്ലാത്ത, മുഅ്വി ഇല്ലാത്ത. കാഫി എന്ന് പറഞ്ഞാൽ മതിയായത് നൽകുന്നവൻ, മുഅ്വിയ അഭയം നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അള്ളാഹു നൽകാത്ത എത്രയോ ആളുകളുണ്ട്. വീടില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആളുകളുണ്ട്. അതേപോലെ മറ്റൊരാശയം, പിന്നെ ഇങ്ങനെ നൽകപ്പെട്ടിട്ടും അനുഗ്രഹങ്ങൾ ധാരാളമായി, ദുനിയവിയായ അനുഗ്രഹങ്ങൾ സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടും അതിന് അള്ളാഹുവിനോട് മതി, അത് അള്ളാഹുവാണ് നൽകിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയാം വിധം അള്ളാഹുവിന് ശുക്ർ ചെയ്യാത്ത എത്ര എത്ര ആളുകളുണ്ട്. എനിക്കിതിന് സാധിക്കുന്നുണ്ടല്ലോ, ഇതിനെനിക്ക് അള്ളാഹു തൗഫീഖ് നൽകിയല്ലോ, അപ്പൊ അതിന് അള്ളാഹുവിനെ സ്തുതിക്കാം എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ദിക്ർ നമ്മൾ പറയുമ്പോൾ കിടപ്പാടമില്ലാത്തവനെ ഇത് ചെല്ലണം. കാരണം അയാൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കുന്നുണ്ടാകുമല്ലോ, ഒരു കടത്തന്നെയിൽ, അതിലെങ്കിലും അയാൾക്ക് കഴിയുന്നു, അതും കഴിയാത്ത ആളുകളുണ്ടാവും. അതാണ് നമ്മൾ താഴേക്കാണ് കാര്യങ്ങൾ നോക്കേണ്ടത്, അതിനും സാധിക്കാത്ത ആളുകളുണ്ടാവുമല്ലോ. അതാണ് ഇനി മറ്റൊരു ദിക്ർ, ഉറങ്ങി എണീക്കുമ്പോഴുള്ള ദിക്റുകൾ. അത് നിരവധി ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചത് തന്നെയാണ്, ഒന്നും കൂടെ ആവർത്തിക്കുന്നു എന്നാണ് ഈ ഇതായിട്ട് ബന്ധപ്പെട്ടു. അതായത് ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ അല്ലേ. ബിസ്മില്ലാഹി അല്ലാഹുവിനാണ് സർവസ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ
നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിന് ആണ് സർവസ്തുതിയും, അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി അല്ലേ. ബാദമാമാതന, നാം നമ്മെ മരിപ്പിച്ച ശേഷം അവനിലേക്കാണ് മടക്കും. അതേപോലെ ഈ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലുന്ന മറ്റൊരു ദിക്കറുണ്ട്, അതാണ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അള്ളാഹു അക്ബർ എന്നത് 34 പ്രാവശ്യം. അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്കറാണ് അല്ലെ. അവിടെയും അൽഹംദുലില്ലാ വന്നിട്ടുണ്ട്. ഇനി ഉറങ്ങിയിരിക്കുമ്പോൾ മറ്റൊരു ദിക്കറാണത്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ ദിക്രി വറദ്ദ അലയ്യ റൂഹി വഅദ്നലി ബിദിക്രി. അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലെങ്കിൽ ആഫാനി ഫീ ജസദി, എന്റെ ജസദിൽ ശരീരത്തിൽ എനിക്ക് ആഫിയത്ത് നൽകിയ, സുഖം നൽകിയ, വറദ്ദ അലയ്യ റൂഹി എനിക്ക് എന്റെ റൂഹി മടക്കി തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. വഅദ്നലി ബിദിക്രി, അവന്റെ ദിക്രിന് എനിക്ക് അനുമതി അല്ലെങ്കിൽ അതിൽ ഉദവി നൽകിയ, തൗഫീഖ് നൽകിയ, അവനെ സ്മരിക്കാൻ കഴിവ് നൽകുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ് അല്ലേ. അത് പിന്നെ മറ്റൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതും ചൊല്ലിയിട്ട് റബ്ബി ഗഫിർലി അലി അല്ലാഹുമ്മ ഗഫിർലി എന്ന് പ്രാർത്ഥിക്കുക, അല്ലാഹു എനിക്ക് പുറത്തു തരണേ. അപ്പൊ ഇതാണ് ഇന്ന് പഠിച്ചത്. ഇതിൽ അവസാന ഭാഗത്തുള്ള മിക്കവാറും നമ്മൾ പഴയ ക്ലിപ്പുകളിൽ പഠിച്ചതാണ് വിശദമായിട്ട്, അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം വിശദമായിട്ട് പറയാത്തത്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.